നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന ഇന്ത്യയെ ഉൾപ്പെടുത്തി ജി സെവൻ സഖ്യം വിപുലീകരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു കേരളത്തിൽ ചികിത്സയിലുള്ളത് എഴുന്നൂറ്റി ലോകത്ത് കോവിഡ് ബാധിതർ നിസർഗ്ഗ ചുഴലിക്കാറ്റ് അതിതീവ്രമായി മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്തേക്ക് കരുതൽ നടപടി ഊർജ്ജിതം പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തി മുംബൈയിൽ വ്യോമ ട്രെയിൻ സർവീസുകൾ പുനഃക്രമീകരിച്ചു കേരളത്തിൽ കാലവർഷം ശക്തമായി മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് വന്ദേ ഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പതിനാല് വിമാനങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറിലേറെ പേർ ഇന്ന് നാട്ടിലെത്തും എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് അന്തർജില്ലാ ബസ് സർവീസുകൾ പുനരാരംഭിച്ചു വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ആശയവിനിമയം നടത്തി ടെലിഫോണിലൂടെയായിരുന്നു സംഭാഷണം കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ യു എസ് നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് ശ്രീ നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ട്രംപ് ക്ഷണിച്ചു ജി സെവൻ ഗ്രൂപ്പ് വിപുലമാക്കുമെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ ഗ്രൂപ്പിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് അറിയിച്ചു ശേഷമുള്ള ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള വേദിയാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യു എസുമായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു ഉച്ചകോടിയുടെ വിജയത്തിനായി മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും ഇരു ഇരുരാജ്യങ്ങളിലെയും കോവിഡ് സ്ഥിതി ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നം ലോകാരോഗ്യ സംഘടനയിലെ പരിഷ്കരണ നടപടികൾ എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് രണ്ട് നേതാക്കളും ആശയവിനിമയം നടത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ഇന്ത്യ സന്ദർശനം ഡൊണാൾഡ് ട്രംപ് അനുസ്മരിച്ചു കോവിഡിന് ശേഷമുള്ള ആഗോള സ്ഥിതിയിൽ ഇന്ത്യ യു എസ് ബന്ധം സുപ്രധാനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനത്തിന്റെ പ്രഭാവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ നിലപാടിനെ സാധൂകരിക്കുന്നതാണ് യു എൻ രക്ഷാസമിതി റിപ്പോർട്ടെന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ച രക്ഷാസമിതി റിപ്പോർട്ട് പരാമർശിക്കവെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് നാൽപ്പത്തിയെട്ട് ശതമാനമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏപ്രിൽ പതിനഞ്ചിന് ഇത് ശതമാനമായിരുന്നു പതിനൊന്ന് പേർ രോഗമുക്തി നേടി ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള പതിനാല് രാജ്യങ്ങളിൽ മരണനിരക്ക് ഏറ്റവും കുറവ് ഇന്ത്യയിലാണ് ആഗോള മരണനിരക്ക് ആറ് മൂന്ന് ശതമാനത്തിലാണെന്നിരിക്കെ ഇന്ത്യയിലിത് രണ്ട് ദശാംശം എട്ട് രണ്ട് ശതമാനമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് ഒരു ലക്ഷത്തി കേരളത്തിൽ ഇന്നലെ എൺപത്തി പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു ഒരു ദിവസം ഇത്രയധികം പേർക്ക് രോഗബാധ കണ്ടെത്തുന്നത് ഇതാദ്യമാണ് തിരുവനന്തപുരത്ത് കോവിഡ് ബാധയെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചു രോഗം സ്ഥിരീകരിച്ചതിൽ പാലക്കാട് ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയും ഉൾപ്പെടുന്നു ഇതുവരെ രോഗമുക്തി നേടിയത് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് മലപ്പുറം ജില്ലയിലെ പുതിയ ലോകത്ത് കോവിഡ് ബാധിതർ ലക്ഷം കവിഞ്ഞു മൂന്ന് ലക്ഷത്തിരണ്ടായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി മുപ്പതര ലക്ഷത്തിലധികം പേർ രോഗമുക്തരായി അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പതിനെട്ടര ലക്ഷം കവിഞ്ഞു അറബിക്കടലിൽ രൂപം കൊണ്ട നിസർഗ്ഗ ചുഴലിക്കാറ്റ് ഇന്ന് തീവ്ര ശക്തിയാർജ്ജിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്ത് എത്തിച്ചേരും ഇരു സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു നിസർഗ്ഗ ചുഴലിക്കാറ്റ് സംബന്ധിച്ച സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി സാധ്യമായ എല്ലാ മുൻകരുതലുകളും സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ജനങ്ങളെ മാറ്റാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനും ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഇരുപത്തിയൊന്ന് സംഘങ്ങളെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നാല് സംഘത്തെയും നിയോഗിച്ചു ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും കരുതൽ നടപടികൾ ശക്തമാക്കി മുംബൈയിൽ നിന്ന് പുറപ്പെടേണ്ട പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ പുനഃക്രമീകരിച്ചു വ്യോമ ഗതാഗതവും പുനഃക്രമീകരിച്ചിട്ടു കേരളത്തിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മഴ വ്യാപകമായതോടെ സംസ്ഥാനത്തെ പല നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടു കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം വന്ദേ ഭാരത് ദൌത്യത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പ്രവാസികളുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പതിനാല് വിമാനങ്ങൾ ഇന്ന് ഇന്ത്യയിലെത്തും ഇവയിൽ എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്കാണ് ദുബായിൽ നിന്ന് കൊച്ചി കണ്ണൂർ കോഴിക്കോട് ട്രിച്ചി ബംഗളൂരു കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്ന അബുദാബിയിൽ നിന്ന് അമൃത്സർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് നാല് വിമാനങ്ങൾ ഉണ്ടാകും ദോഹയിൽ നിന്ന് ചെന്നൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും മസ്കറ്റിൽ നിന്ന് ഭുവനേശ്വർ കണ്ണൂർ എന്നിവിടങ്ങളിലേക്കും ഓരോ സർവീസ് ഉണ്ടാകും ഭാരത് ഇന്നലെ ഗൾഫ് മേഖലയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് പ്രവാസികൾ രാജ്യത്ത് നാലായിരത്തിയഞ്ച് ശ്രമിക് പ്രത്യേക ട്രെയിനുകളായി അൻപത്തിയേഴ് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാട്ടിലെത്തിച്ചതായി റെയിൽവേ ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ സർവീസുകൾ നടത്തിയത് കേരളത്തിൽ കെഎസ്ആർടിസി എസ് ആർ അന്തർജില്ലാ ബസുകൾ സർവീസ് പുനരാരംഭിച്ചു ടിക്കറ്റ് നിരക്കിൽ വർദ്ധനയില്ല യാത്രക്കാർക്ക് എല്ലാ സീറ്റുകളിലും ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ് മാസ്ക് ധരിക്കാത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല യാത്രയ്ക്ക് മുൻപും യാത്രയ്ക്ക് ശേഷവും കൈകൾ ശുചിയാക്കണം പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജനയിലൂടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ നാൽപ്പത്തിരണ്ട് കോടി പാവപ്പെട്ടവർക്ക് ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ ധനസഹായം ലഭിച്ചതായി റിപ്പോർട്ട് വിശദാംശങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ കീഴിൽ സ്ത്രീകളുടെ ഇരുപത് ദശാംശം ആറ് രണ്ട് കോടി ജൻധൻ അക്കൌണ്ടിൽ രണ്ടാം ഗഡുവായി പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും വകയിരുത്തിയിട്ടു നിർമ്മാണ മേഖലയിലെ രണ്ട് ദശാംശം മൂന്ന് കോടി തൊഴിലാളികൾക്ക് നടപ്പ് സാമ്പത്തിക വർഷം നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ട് കോടിയുടെയും ധനസഹായം ലഭ്യമായതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്രപൂളിൽ നിന്ന് സ്വീകരിച്ച ധാന്യങ്ങളുടെ കണക്കും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഉജ്ജല യോജനയിൽ ബുക്ക് ചെയ്യപ്പെട്ട ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി പാചകവാതക സിലിണ്ടറുകളിൽ എട്ട് ദശാംശം അഞ്ച് എട്ട് കോടി സിലിണ്ടറുകൾ സൌജന്യമായി ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്തു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പുവർഷം നാൽപ്പത്തിയെട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി പ്രവൃത്തി ദിനങ്ങൾ വിനിയോഗിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദൌത്യത്തിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ നിന്നും എഴുന്നൂറിലധികം ഇന്ത്യൻ തൊഴിലാളികളുമായി ഐ എൻ എസ് ജലാശ്വ ഇന്നലെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലെ ചിദംബരനാർ തുറമുഖത്തെത്തി ഇതിൽ പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് പേർ പുതുച്ചേരിയിലും പേർ കർണാടകയിലും ഒരാൾ കേരളത്തിൽ നിന്നുള്ളവരുമാണ് കഴിഞ്ഞ ൂറിൽ ഒരു ലക്ഷത്തിയേഴായിരത്തി സാമ്പിളുകളിൽ കോവിഡ് പരിശോധന നടത്തിയതായി ഐസിഎംആർ അറിയിച്ചു ഇതോടെ രാജ്യത്തൊട്ടാകെ കോവിഡ് പരിശോധനകൾ പൂർത്തിയായി രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്നും മുന്നേറ്റം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പോയിന്റ് നേട്ടത്തിൽ ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സ്വർണവില പവന് രൂപ കുറഞ്ഞ് ഇന്ത്യയെ ഉൾപ്പെടുത്തി ജി സെവൻ സഖ്യം വിപുലീകരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു കേരളത്തിൽ ചികിത്സയിലുള്ളത് എഴുന്നൂറ്റി ലോകത്ത് കോവിഡ് ബാധിതർ ലക്ഷത്തോളം നിസർഗ്ഗ ചുഴലിക്കാറ്റ് അതിതീവ്രമായി മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്തേക്ക് കരുതൽ നടപടി ഊർജ്ജിതം പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തി മുംബൈയിൽ വ്യോമ ട്രെയിൻ സർവീസുകൾ പുനഃക്രമീകരിച്ചു കേരളത്തിൽ കാലവർഷം ശക്തമായി മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് വന്ദേ ഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പതിനാല് വിമാനങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറിലേറെ പേർ ഇന്ന് നാട്ടിലെത്തും എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് കേരളത്തിൽ അന്തർജില്ലാ ബസ് സർവീസുകൾ പുനരാരംഭിച്ചുപ്രക്ഷേപണം വൈകിട്ട്